വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ജീവനുള്ള വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വലിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവനെ നന്ദി പറയാതിരിക്കാൻ കഴിയുകയില്ല. അവൻ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്താൽ നമുക്ക് അവൻ്റെ നാമത്തെ വർണ്ണിപ്പാതിരിക്കാനും കഴിയത്തില്ല. കർത്താവ്, അത്ര വലിയവനും മഹോന്നതനുമായിരിക്കുന്നവൻ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവൻ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും ആദ്യ സമയത്ത് തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഫിലിപ്പിയ ലേഖനം 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. കർത്താവ്, എന്നോട് ഇടപെട്ട കാര്യം നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ട് ആയിക്കൊള്ളട്ടെ, അതൊക്കെയും ക്രിസ്തുവിൻ്റെ മഹിമാ ധനത്തിന് ഒത്തവണ്ണം അത് നിങ്ങൾക്ക് തീർത്തു തരും. ഹല്ലേലൂയ. ഞാനിങ്ങനെ വചനവുമായി നിൽപ്പാൻ ചിന്തിച്ച നിമിഷം കർത്താവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ എന്നെ കേൾക്കുന്ന ചില പ്രത്യേക വിധമായ രോഗവുമായിട്ട് ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഒന്ന്, ഷുഗറിൻ്റെ അസുഖമായിട്ട് കൈകാലുകൾക്ക് മരവിപ്പ് പോലെ തോന്നുന്ന ജീവിതങ്ങളുണ്ട്. ഷുഗർ വന്നിട്ട് കൂടി കാല് ഒക്കെ അങ്ങനെ നെക്രോസിസ് ആയിട്ട് ആംബുട്ടേറ്റ് ചെയ്ത് കളയണം എന്ന്, ചില അവയവങ്ങൾക്കൊക്കെ മുറിച്ച് മാറ്റണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. അല്ലെ, അവരുടെ ബന്ധുക്കൾ എന്നെ കേൾക്കുന്നുണ്ടാവും എന്ന് എന്നോട് കർത്താവിനെ പറയുകയുണ്ടായി. അതുപോലെ കിഡ്നി സ്റ്റോണ്, ഗോൾ ബ്ലാഡർ സ്റ്റോണ്, ഇങ്ങനെ കല്ല്, മൂത്രത്തിൽ കല്ല്, ഇങ്ങനെയൊക്കെയുള്ള കല്ലിൻ്റെ അസുഖവുമായിരിക്കുന്നവരെ ഇന്ന് ഈ വചനത്തെ കേൾക്കുന്നു എന്ന്, ഇത് ആരംഭ നിമിഷത്തിൽ തന്നെ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ ആയിരിക്കുന്ന ജീവിതങ്ങളെയെല്ലാം ദൈവം ഇന്ന് സൗഖ്യമാക്കും. ഹല്ലേലൂയ. അവൻ്റെ അത്ഭുതകരമായ കരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, കാരണം ഷുഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പാരമ്പര്യമായിട്ട് അത് പല ആളുകളിൽ പാരമ്പര്യമായി നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ട് മാറാൻ പാടാണ് എന്നുള്ളത്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞത്, ലാസറെ മരിച്ച് 4 ദിവസമായി കലറയിൽ ചീഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിൽ, കാരണം അവിടെ നിന്ന് ഒരു ഡെലിവറൻസ് ഒരിക്കലും ലാസറിനെ ഉണ്ടാകുമെന്ന് ആ സമൂഹമോ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ യേശു അവനെ വിടുവിപ്പാൻ മതിയായതായിരുന്നു. നിന്റെ വിശ്വാസം ഇന്നുവരെയും പാരമ്പര്യത്തിൽ അതായിരുന്നു എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ തന്നെ, എന്നെ കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞതിന് അവൻ്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം അവൻ നിന്നെ അനുഗ്രഹിക്കും. കാരണം അവൻ വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാകുന്നു. അപ്പം നിൻ്റെ ഏത് മേഖലകളിലാണോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ നിർജ്ജീവമായിരിക്കുന്ന അവസ്ഥ, അത് ശരീരത്തിൽ ആ രക്ത ഓട്ടം നിലച്ചുപോയി എന്ന് ഡോക്ടർ പറയുന്നുണ്ടാകും. പക്ഷേ കർത്താവിനാൽ കഴിയാത്തത് ഒന്നുമില്ല. ഈ ആരംഭ നിമിഷം തന്നെ കർത്താവ് ആയിരിക്കുന്ന നിങ്ങൾ ആ ശരീരഭാഗത്തേക്ക് കൈയെ ഒന്ന് വെക്കുക. കർത്താവ് ആ ഭാഗത്തെ ഇപ്പൊ സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ ഗോൾ ബ്ലാഡർ സ്റ്റോണ്, കിഡ്നി സ്റ്റോണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. സർജറി കൂടാതെ ഒരു കാരണവശാലും അതിന് വേറെ ഒരു ട്രീറ്റ്മെന്റും ഇല്ല എന്ന് പറഞ്ഞായിരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഓപ്പറേഷന് വേണ്ടി തയ്യാറായിരിക്കുന്ന വ്യക്തി ജീവിതമേ നിങ്ങളുടെ ജീവിതത്തിലെ കത്തി തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വായിച്ച വചനം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. കാരണം അവൻ ജീവൻ നൽകുകയും സമൃദ്ധമായ ജീവൻ, സമൃദ്ധിയായ ജീവനാണ് നൽകുന്നത്, അല്പമല്ല, സമൃദ്ധിയായ ജീവൻ. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് ഗദരദേശത്തെ കല്ലറയിലായിരുന്ന ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്, അവൻ പിശാചെ ബാധിച്ചവനായി, ആർക്കും അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആയിരിക്കുമ്പോൾ കർത്താവ് അവിടേക്ക് കടന്നു ചെന്നു. അപ്പൊ അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി, ചങ്ങലകളാൽ ബന്ധിച്ചിടുമ്പോഴൊക്കെ അവൻ ആ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ അവനെ തന്നെ ഉപദ്രവിക്കുകയും വസ്ത്രമില്ലാതെ ആയിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു അവൻ ആ ദേശത്തിനും അവൻ്റെ ഭവനത്തിനും മൊത്തം ഒരു ഭീഷണിയായി അവൻ കല്ലറകളിൽ, കാരണം മരിച്ചവരുടെ ഇടയിലായിരുന്നു അവരുടെ അവൻ്റെ വാസം. ഹല്ലേലൂയ. അങ്ങനെ എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ ഉണ്ട് എന്ന് കർത്താവിനോടെ പറഞ്ഞു, നിങ്ങൾക്ക് നന്നാക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. ഇന്ന് ഈ വചനം നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങളെ അവൻ വിടുവിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്തതായ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്തതായ ഭാര്യ, നിങ്ങൾക്ക്
നന്നാക്കാൻ പറ്റാത്തതായ ഭർത്താവ്, നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്തതായ മാതാപിതാക്കളെ, ഹാലേലൂയ. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ജീവിതങ്ങളെ അവന് ഇന്ന് വെടിവിപ്പിക്കാൻ, കാരണം അവൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥകൾക്കും ഒരു മാറ്റം ഉണ്ടാവും. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് അവൻ തന്റെ മഹിമാധനത്തിന് ഒത്തവണ്ണമാണ് അവൻ നിന്റെ ശൂന്യതയെ അനുഗ്രഹിക്കുന്നത്. അവൻ നിന്റെ ബുദ്ധിമുട്ട്, അതാണ് നിന്റെ ബുദ്ധിമുട്ട് എന്ന് ജീവിതത്തില്, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസമാണോ നിന്റെ ബുദ്ധിമുട്ട് എങ്കിൽ ക്രിസ്തു ആ ബുദ്ധിമുട്ട് അവന്റെ മഹിമാധനത്തിന് ഒത്തവണ. കാരണം 12-ാമത്തെ വയസ്സിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലെന്ന്. പക്ഷെ നമ്മെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ന്യായപ്രമാണ പുസ്തകം അവന് വായിപ്പാൻ കൊടുത്തു. അവൻ വായിച്ചത് കേട്ടപ്പോൾ അവന്റെ ജ്ഞാന പരിജ്ഞാനത്തെ കണ്ട് അവിടെ ഇരുന്ന പരീശന്മാരും സദൂക്യരും ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവരെല്ലാവരും യഹൂദന്മാരും പോലും അത്ഭുതപ്പെട്ടു പോയി എന്ന്. ഹാലേലൂയ. ഇന്ന് നിന്റെ കുഞ്ഞിന്റെ തലയിലേക്ക് കൈവച്ചിട്ട് ഈ വചനം ഇന്ന് കേൾക്കുന്ന, ഹാലേലൂയ. സഹോദര സഹോദരി, നിന്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ഇവൻ എവിടെ നിന്ന് ഇത്രമാത്രം ജ്ഞാനമുണ്ടായി എന്ന് പറയുവാൻ തക്ക വേണം. സ്വർഗത്തിലെ ദൈവം നിന്റെ കാരണം ബുദ്ധിമുട്ടൊക്കെയും, നിന്റെ ബുദ്ധിമുട്ട് അതാണെങ്കിൽ അത് തീർത്തു തരുവാൻ മതിയായവനായ യേശു. ഈ വചനം ഇന്ന് നിങ്ങളുടെ ഭവനത്തിനകത്ത് കടന്നു വരുമ്പോൾ അത് ജീവനുള്ളതും ചൈതന്യമുള്ളതുമാ. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും അതാസ്ഥികളെയും സന്ധിമഞ്ചുകളെയും വേർപിടിവിക്കും വരെ തുളച്ചിയലുകയും ചെല്ലുന്നതുമാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എപ്പിലെപ്സിയുടെ രോഗമായിട്ട് ഭാരപ്പെട്ട് അതിൻ്റെ മെഡിസിൻ എടുത്തിട്ട് കുഞ്ഞിനെ അതിൻ്റെതായ രീതിയിലെ ബുദ്ധിയില് പഠിപ്പാനൊന്നും കഴിയാത്ത ഒരു കുടുംബം എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ മരുന്നിൻ്റെ എഫക്റ്റ് മൂലം കുഞ്ഞിന് പഠിക്കാൻ ഓർമ്മയൊന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന നിങ്ങളെ, ഹല്ലേലൂയ, കർത്താവെ ഇന്ന് അവൻ നിങ്ങളെ അവൻ സൗഖ്യമാക്കിയ. അവനെ പലപ്പോഴും വെള്ളത്തിലും, ഹല്ലേലൂയ, തീയിലുമൊക്കെ വെള്ളത്തിൽ തള്ളിയിട്ട് അലച്ചു കഴിഞ്ഞു എന്ന് വചനം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് അവനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് ആ രോഗത്തെ അവൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സൗഖ്യമാക്കിയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അതേ അവന് നിന്റെ അരികിലുണ്ട്. അവൻ നിന്നോട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും എടുത്ത് മാറ്റി അവൻ തന്നെ അവൻ്റെ മഹിമാധനത്തിന് ഒത്തവണ്ണമാണ് അവൻ നമ്മെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം, ഒരു മൾട്ടിപ്ലിക്കേഷൻ, വർധനവിൻ്റെ ദിവസമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെയും ആണം രൂത്ത് ബോവസിന്റെ വയലിലായിരിക്കുന്നു. നമ്മളെ ബൈബിളെ അറിയാവുന്നവർക്കറിയാം, രൂത്ത് അവൾ എന്ത് ചെയ്യുന്നു, മോവാബിയ ദേശക്കാരിയായിരുന്നു എങ്കിലും അവളെ ബോവസിന്റെ വയലിൽ എത്തപ്പെടുവാൻ ഇടയായി. ബോവസിന്റെ വയലിൽ എത്തിയപ്പോൾ അവൾ അവിടെ കാലാവറക്കുന്ന അവസ്ഥയിലാണ്. അവൾ അവിടെ കാണാൻ വീണ് കിടക്കുന്ന കൊയ്തു അനുന്ന വിത്ത്, അതറിയാം, ഹല്ലേലൂയ, കൊയ്ത്ത് കൊയ്ത്തിനിടയ്ക്ക് വീഴുന്ന കതിരുകളെ അവൾക്ക് പറക്കുവാനുള്ള ഒരു സാവകാശം ബോവസ് അവക്ക് നൽകി. ഹല്ലേലൂയ. അവസാന നാമം ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ നീ ആയിരിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. കാലാപറക്കി നടക്കുന്ന അവസ്ഥയിൽ എല്ലാ ഇടങ്ങളിലും ഒരു പൂർണ്ണതയുണ്ടോ? ഇല്ല, ഒരു ശൂന്യത മാത്രം. എന്തൊക്കെയോ പക്ഷേ അല്പമല്പമായി നടക്കുന്നുണ്ട്. പക്ഷെ ആ മഹിമാധനത്തിന് ഒത്തവണ്ണം അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയാതിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഹല്ലേലൂയ. രൂത്ത് ബോവസിന്റെ വയലിലായിരിക്കുമ്പോൾ കാലാപറക്കി കഴിഞ്ഞ നടന്നിരുന്ന അവൾ അവസാനം ബോവസിന്റെ നിലത്തിന് അവകാശിയായി തീർന്നു എന്ന്. യജമാനന്റെ പുതപ്പ് അവളുടെ മേൽ എഴുവാൻ ഇടയാകുകയും അങ്ങനെ ബോവസിന്റെ വയലെ അവൾക്ക് അവകാശമായി തീർന്നതുപോലെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധമായ ശൂന്യതകളെയും അവൻ, കാരണം ശുശ്രൂഷ തലങ്ങളിലെ, കാരണം ചർച്ചിനകത്തെ ആത്മാക്കൾ കടന്നു വന്ന് ഒരു വർധനവില്ലാതിരിക്കുന്ന ശുശ്രൂഷകന്മാരെന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നീ ഇത്രയും നാളെ രൂത്തിനെ പോലെ കാലാപറക്കി നടന്ന ഒരവസ്ഥയാണെങ്കിൽ അതേ ആ വയൽ നിനക്ക് അവകാശമായി തരുന്നു. കാരണം കൂടെ കൂടെ സ്ഥലം മാറ്റം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ശുശ്രൂഷകൻ എന്നെ കേൾക്കുന്നുണ്ട്. പല കാരണമൊന്നുമില്ല, എവിടെയെങ്കിലും ചെന്ന് ഒരു വേല തുടങ്ങി അല്പ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന ദൈവദാസനെയും കുടുംബവും എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് പറയുന്നു, കാലാപറക്കി കാണുന്ന കാലമിറങ്ങി ഇനി നിങ്ങൾക്ക് വയൽ, നിങ്ങൾക്ക് ആയിരിക്കുന്ന നിലം നിങ്ങൾക്ക് അവകാശമായി തരികയാണ്. ഹല്ലേലൂയ. അതിനകത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഒരു വർധനവിന്റെ സമയമാണിത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആത്മീയമായ തലങ്ങളിൽ അവൻ നമ്മളെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. കാരണം 5.2 മീനും അവന്റെ കയ്യിലിരിക്കുമ്പോൾ അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി അവനത് കാരണം നുറുക്കി
അത് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ 5000 എന്ന പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഭക്ഷിച്ചതിന് ശേഷം 12 കൊട്ടകളിൽ മിച്ചമായി എടുത്തു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അത് വായിക്കുന്നു, അത് സംഭവിച്ച കഥയാകുന്നു. ഹാലലൂയ. എങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം മുതൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഹാലലൂയ, അത് ഇരട്ടി വേണമോ 3 ഇരട്ടി വേണമോ 10 ഇരട്ടി വേണമോ എന്ന് ചിന്തിക്കുന്നത് നിന്റെ തീരുമാനമാണ്. ഹാലലൂയ. അതിന്റെ 10 മടങ്ങ് വേണം എന്ന് നീ പറയുന്നുവെങ്കിൽ 10 മടങ്ങ് തരുവാൻ ഹാലലൂയ അവൻ മതിയായവനാകുന്നു. കാരണം കർത്താവ് നിന്റെ ബുദ്ധിമുട്ടൊക്കെ അവന്റെ മഹിമാ ധനത്തിന് ഒത്തവണ്ണമാ തരുന്നത്. ഹാലലൂയ. അപ്പൊ അവൻ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവന്റെ മഹിമാ ധനത്തിന് ഒത്തവണ്ണം. കാരണം പത്രോസിന്റെ പടക് ശൂന്യമായിരുന്നു. പത്രോസെ വല വീശിയപ്പോൾ അവന്റെ പടകു മാത്രമല്ല അടുത്ത പടകൂടെ നിറകുവാൻ തക്കവണ്ണം മത്സ്യത്തെ നൽകി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഹാലലൂയ. അത് പത്രോസിന്റെ ജീവിതത്തിൽ നടന്നുവെങ്കിൽ ഇന്ന് നീ ആത്മാക്കളെയാ ചോദിക്കുന്നതെങ്കിൽ, ഹാലലൂയ, ഇന്ന് ഒരു ചർച്ചിലേക്കുള്ള ആത്മാക്കളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അടുത്ത ചർച്ചയുടെ തരുവാൻ മതിയായ ഒരു ക്രിസ്തുവാണ് നിന്നോട് കൂടെയുള്ളത്. ഹാലലൂയ. കാരണം കാലം അധികം അതിക്രമിച്ചു പോയിരിക്കുന്നു. ജനത്തിന്റെ ഒരു പെരുപ്പം നമ്മുടെ ഉള്ളിലേക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥയാണ്. ഹാലലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ പോലും ചിന്തിക്കുകയും നിനയ്ക്കുകയും ചെയ്യാത്ത രീതിയിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ നമ്മൾ പോലും അത്ഭുതപ്പെടുമാറ് നമ്മുടെ കരങ്ങളാൽ അവൻ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ മറഞ്ഞു നിന്നുകൊണ്ട് നാം അവന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുക. ഹാലലൂയ. അവൻ ഒരു താളന്ത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തവന്റെ കയ്യിൽ ഒരു താളന്ത് കൂടെ കൊടുക്കുവാൻ സ്വർഗം ഇഷ്ടപ്പെടുന്നു. അത് 2 താളന്ത് വ്യാപാരം ചെയ്തവന് അടുത്ത 2 താളന്ത് കൂടെ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിനെ ഇഷ്ടമായിരിക്കുന്നു എന്ന്. ഹാലലൂയ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഹാലലൂയ. ഹാലലൂയ. അവന് വലിയ സാന്നിധ്യം നമ്മുടെ മേൽ, അതുപോലെ നമ്മുടെ മേൽ ആയിരിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ നദിയാണയോളം ആ വെള്ളം ഒഴുകി വരുന്നു. ഹാലലൂയ. അത് മുട്ടോളമായി, അരയോളമായി, പിന്നെ കഴുത്തറ്റമായി നീന്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ നമ്മെ നടത്തുകയാണ്. നാം വളരെയധികം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് നാം ഇപ്പോൾ പറയുമ്പോഴും അത് പലപ്പോഴും നമ്മൾക്ക് തോന്നുന്നു നമ്മുടെ നരിയാണിയോളം മാത്രമേ എത്തിയിട്ടുള്ളൂ. കാരണം ഭൂമിയിലുള്ള പലതിനെയും നമുക്ക് വിടുവാൻ സാധിക്കുന്നില്ല. ഹാലലൂയ. ഭൂമിയിൽ നിന്ന് കാലെ വിട്ടുമാറി ആടി ഭൂമിയോടുള്ള അതിന്റെ ആ എല്ലാവിധമായ ചിന്തകളും മാറണമെങ്കിൽ നമ്മുടെ കഴുത്തറ്റോളം അവന്റെ വെള്ളം നമ്മൾ അരയോളമല്ല, ഹാലലൂയ, അവന്റെ ശിരസോളം നമ്മൾ വെള്ളത്തെ ആത്മാവിനാൽ നിറപ്പാൻ അവൻ മതിയായതാകുന്നു. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും വിടുവിപ്പുവാൻ, അത് മാറ്റം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മതിയായവനാകുന്നു. ഈ ഭൂമിയിലുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ആശ്രയം യഹോവയിൽ തന്നെ വെച്ചുകൊള്ളുക, അവനിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ സകലത്തിനും മതിയായവനാകുന്നു. ഹാലലൂയ. അവൻ നിനക്ക് മാറ്റം വരുത്തുവാൻ, ഏതവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ. കല്ലറയിൽ കിടക്കുന്നവനാണോ? ഹാലലൂയ. മരിച്ച കല്ലറയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ജീവിതമാണോ? എന്തുമായിക്കൊള്ളട്ടെ, എന്തിനേയും മാറ്റം വരുത്തുവാൻ നിന്റെ ഇന്നത്തെ പ്രശ്നമല്ല നിന്റെ ജീവ. ഹാലലൂയ. നീ ഭൂമിയോടുള്ള ആ പ്രശ്നത്തിന്റെ മേൽ നിന്ന് നിന്നെ നോട്ടം വിട്ട് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീനെന്ന് കർത്താവ് പറയുന്നത്. ഹാലലൂയ. നമ്മുടെ ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അതിനെ നോക്കി നമ്മൾ കുടുങ്ങിക്കിടക്കാതെ, അത് ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. ഹാലലൂയ. ഇന്ന് കേൾക്കുന്ന വ്യക്തി ജീവിതമുണ്ട്, അപവാദ പ്രവചനത്താല് പുറത്തിറങ്ങി സുവിശേഷം പറയുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തി ജീവിതമേ, അതല്ല നിന്നെ നയിക്കുന്നത്. ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഹാലലൂയ. ഉയരത്തിലുള്ളവനെ തന്നെ ശ്രദ്ധിക്കുവീൻ. ഹാലലൂയ. അതോടുകൂടെ ഭൂമിയിലുള്ളത് നമ്മുടെ ചുറ്റുപാട് പറയുന്നതല്ല നാം ആയിരിക്കുന്നത്, പക്ഷെ യഹോവ നിന്നെക്കുറിച്ച് വലുത് പ്ലാനും പദ്ധതി ചെയ്തിരിക്കുന്നു. അവൻ നിന്നെ വലുതെന്ന് കണ്ടിരിക്കുന്നു. ഹാലലൂയ. അതുകൊണ്ട് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോകുവാൻ സമ്മതിച്ചില്ല എന്ന, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി തീർന്നുവെന്ന. ഹാലലൂയ. അവന്റെ പ്രകാശത്തിന്റെ വലിപ്പമെന്നു നാം ചിന്തിക്കണം. സൂര്യനെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് സൂര്യനെ നോക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാകുന്നു. പക്ഷെ 10,000 സൂര്യനേക്കാൾ ശോഭയുള്ളവൻ, ഹാലലൂയ, അവന്റെ പ്രകാശമാക്കി നിന്നെ മാറ്റിയിരിക്കുകയാകുന്നു. ഹാലലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവർ പ്രകാശിതരായി തീർന്നുവെന്ന, കാരണം യഹോവയുടെ സന്നിധിയിലേക്ക് കടന്നു എന്ന മോശ. ഹാലലൂയ. അവന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവന്റെ തൊക്ക് പോലും ശോഭിക്കുന്നതായിട്ട് കണ്ടു എന്ന് നമ്മൾ വചനത്തിൽ അറിയുന്നു, വായിക്കുന്നു. ഹാലലൂയ.
അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന നീ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ അവൻ നിന്നെ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുമ്പോഴും എനിക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്ന കാര്യം, അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയല്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്തെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അതിന്റെ മുഴുവൻ മഹത്വവും സ്വർഗത്തിലെ ദൈവത്തിന് തന്നെയാ. അവൻ കണ്ടതിനാലും തിരഞ്ഞെടുക്കപ്പെട്ടതിനാലും മാത്രം ഹല്ലേലൂയ സകല മഹത്വവും ഞാൻ കർത്താവിനെ കൊടുക്കുക. ഹല്ലേലൂയ. അതെ, ഏത് അവസ്ഥയിൽ കിടന്ന ചീഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന ജീവിതമായിരുന്ന ഞങ്ങളെ വിടുവിപ്പാൻ അവൻ മതിയായതായിരുന്നു എങ്കിലേ. ഹല്ലേലൂയ. അതെ, നിങ്ങളെ വിടുവിപ്പാൻ അവൻ മതിയായവന. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അവന്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം തീർത്തു തരും. ഹല്ലേലൂയ. നമ്മളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കെ, നിങ്ങളുടെ ബന്ധുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട് നിങ്ങൾക്ക് തരുവാൻ. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് തരുമ്പോൾ അവന്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം അവൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിങ്ങളെ അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് സകലത്തിനും മതിയായവന. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അവന്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം അവൻ നിങ്ങൾക്ക് തീർത്തു തരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവൻ ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാനാ അവൻ നിങ്ങളുടെ അരികിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതുപോലെ അവൻ എന്ത് ചെയ്യുന്നു, അവൻ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിനോട് ഇടപെട്ട അങ്ങനെയാണ്, അവൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാകുന്നു. ഒരിക്കലും അവൻ ഇല്ലാതാക്കി ചുരുക്കിക്കളയുന്നതല്ല, കുറയ്ക്കുന്നവനല്ല, അവൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാകുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഈ നിറവൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയാകുന്നത് അത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നിറവായിരിക്കുന്ന സകലതും അവൻ നമ്മൾക്ക് തരുവാൻ മതിയായവൻ. അവൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വ്യക്തി ജീവിതമുണ്ട്, അവർക്ക് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരു കുടുംബം എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ഇരട്ട കുട്ടികളെ തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാകുന്നു. നിർജീവമായിരിക്കുന്ന യൂട്രസിന്റെ അവസ്ഥയോട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിനാൽ ജീവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് മെഡിക്കൽ സയൻസ് നിങ്ങളോട് പറയുന്നുണ്ട് ഇത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന്. പക്ഷേ അതിന് ഒരു അതൊരു വാസ്തവമായിരിക്കുമ്പോൾ സത്യമായിരിക്കുന്നത് ഹല്ലേലൂയ. കർത്താവ് അതിന് മതിയായവനാ. അവൻ നിങ്ങളുടെ ആ സഹോദരീതിന്റെ യൂട്രസിന്റെ അവസ്ഥയെ മാറ്റി അതിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തരുവാൻ, ഒന്നല്ല രണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവിനോട് പറയുന്നു, ഇരട്ട കുട്ടികളെ തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായതാകുന്നു. ഹല്ലേലൂയ. ഏതവസ്ഥകളിലായിരുന്നു കഴിഞ്ഞാലും അവന്റെ ബുദ്ധിമുട്ടൊക്കെ അവന്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം ഹല്ലേലൂയ അവൻ നിങ്ങൾക്ക് തീർത്തു തരും. ഹല്ലേലൂയ. അവൻ തന്റെ ബുദ്ധിമുട്ടൊക്കെ തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരുന്നത് ആർക്ക്? ആരിലൂടെയാണ്? ക്രിസ്തു യേശുവിലൂടെയാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇന്നുവരെ നീ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല എങ്കിൽ, നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് അവന്റെ വചനം ജീവിക്കുകയാണെന്നു. ഇനി വചനം നിങ്ങളുടെ അരികിൽ വരുമ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇനി വചനം നിങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി ഒരു നിമിഷം നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തി പറഞ്ഞാൽ മതി, യേശുവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, അങ്ങിൽ ഞങ്ങളൊന്ന് മറിഞ്ഞിരിപ്പാൻ, അങ്ങിൽ ഞങ്ങൾ ആശ്രയിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറയിലൊന്ന് മറിഞ്ഞിരിപ്പാൻ. ഹല്ലേലൂയ. പൂർണ്ണമായ ആശ്രയം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ ആയിരിപ്പാൻ തക്ക വേണം. ആ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ഈ നിമിഷം തന്നെ അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഹല്ലേലൂയ അവന്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം അവൻ നിങ്ങൾക്ക് തീർത്ത് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് പ്രയാസങ്ങളായി കഴിഞ്ഞാലും കർത്താവിന്റെ സന്നിധിയിൽ വിടുതലില്ലാത്തതായ ഒരു വിഷയവുമില്ല. ഹല്ലേലൂയ. അവന് മറവായിരിക്കുന്നതൊന്നുമില്ല. അതെ, ചില രഹസ്യമായ പാപത്തിന്റെ സ്വഭാവത്തിലായിരിക്കുന്നു അവന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. അതിൽ നിന്നും വിടുവിപ്പാൻ അവൻ മതിയായവനാ. കാരണം സക്കാവോസ് വന്നു, കാരണം അവൻ ചുങ്കം പിരിക്കുന്നവനായിരുന്നു. അവൻ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിനെ എനിക്കൊന്ന് കാണണമെന്ന്. ഹല്ലേലൂയ. എങ്കിൽ കർത്താവ് അവനോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അതെ, നിനക്ക് പാപ സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വരുമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, ആ സക്കാവോസിനോട് പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് നിന്നോട് പറയുക, അതെ ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അവൻ നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ, നിന്റെ ഉള്ളിൽ വാസം ചെയ്യുവാൻ. ഹല്ലേലൂയ. അതേ പ്രിയ സഹോദര സഹോദരി, ഇന്ന് കർത്താവ് വസിക്കുന്നത് നിങ്ങൾ ആരും പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ആലയത്തിലല്ല. ഹല്ലേലൂയ. എന്താണ് ആലയം? നമ്മളാകുന്നു ആലയം. ഹല്ലേലൂയ. കർത്താവ് വസിക്കുന്ന മന്ദിരമാകുന്നു നാം. അതെ, നിന്നിൽ വസിപ്പാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്.
ഹല്ലേലൂയാ. ഏതെങ്കിലും ഒരു പള്ളിയുടെ ഹല്ലേലൂയാ അവിടെ പോയി ഇരിക്കുന്ന, അവിടെ ചെല്ലുമ്പോൾ മാത്രമേ, അവിടെയല്ല ദൈവം, അവൻ നിന്റെ അരികിലാകുന്നു, അവൻ നിന്റെ ഉള്ളിൽ വാസം ചെയ്യുവാൻ, അവൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്തുവാൻ അവൻ നിന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഒന്ന് സ്വീകരിച്ചാൽ മതി, അവൻ നിന്റെ എല്ലാ ശൂന്യതകളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ഹല്ലേലൂയ അവന്റെ മഹിമ ധനത്തിന് ഒത്തവണ്ണം അവൻ നിങ്ങൾക്ക് തീർത്തു തരും. അതുപോലെ എന്നെ കേൾക്കുന്ന വ്യക്തിയുണ്ട്, വീട് പണി കംപ്ലീറ്റ് ആകാതെ കിടക്കുന്ന ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. അത് തുടങ്ങിയെങ്കിൽ അത് പൂർത്തീകരിപ്പാൻ അവൻ മതിയായതാകുന്നു. ഹല്ലേലൂയ. അനുഗ്രഹം, നിങ്ങൾ തമ്മിൽ തമ്മിൽ കലഹിക്കാതെ അനുഗ്രഹിച്ച് കൈകോർത്ത് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ തമ്മിൽ കലഹിക്കുകയാണ് ഭവനത്തിന്റെ പണിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അവന്റെ കൈകളിലേക്ക് കൊടുത്ത് നിങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ഭവനത്തിന്റെ പണി 4 മാസത്തിനകം നിങ്ങൾ ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തം വരമ്പാൻ ചെയ്യുവാൻ കഴിയുന്ന ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. അവന്റെ മഹിമാധാനത്തിന് ഒത്തവണ്ണം അവനത് തീർത്തു തരും. ഹല്ലേലൂയ. അതുപോലെ വർഷങ്ങളായി വിവാഹാലോചനകൾ പലതും നടന്നിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. പെൺകുട്ടികളുടെ മാതാപിതാക്കളും എന്നെ കേൾക്കുന്നുണ്ട്, ആൺകുട്ടികളുടെ മാതാപിതാക്കളും എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സകലത്തിനും ഒരു പൂർത്തി വരുത്തുന്ന ദിവസമാകുന്നു ഇത്. നിങ്ങളുടെ മേൽ വാഗ്ദത്തം ഒരുപാട് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. വാഗ്ദത്തങ്ങൾ ചെയ്തവൻ പൂർത്തീകരിപ്പാൻ മതിയായവന്. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് എങ്കിലും അത് ഉവ ഉവ എന്ന് മാത്രം തന്നെയാകുന്നു. ഹല്ലേലൂയ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തയേശുവിൽ ഉവെന്ന് മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇന്ന കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ ദിവസങ്ങൾ, ഈ മാസം കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒരു മറുപടി നിങ്ങളുടെ ഭവനത്തിനകത്ത് എത്തിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരെന്നെ കേൾക്കുന്നുണ്ട്, ആവശ്യമായ അതിനുള്ള പണം എല്ലാം നിങ്ങൾ ചൊരുക്കൂട്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നിങ്ങൾ ഇതായിരിക്കുന്നതെന്നും കർത്താവിനോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തമരമായി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, അവൻ മതിയായവനാ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിലുള്ള ആശ്രയം വിട്ടിട്ട് യഹോവയിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക. യഹോവയിൽ നിന്റെ രക്ഷ നോട്ടം വെക്കുക, യഹോവയിൽ തന്നെ നോക്കുക. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള എല്ലാ ചിന്താഗതികളെയും നിങ്ങൾ വിട്ട് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അവനിൽ നിന്നാണ് സകലതും നിറവായിരിക്കുന്ന ക്രിസ്തു യേശുവിൽ നിന്നാകുന്നു നമുക്ക് പൂർണ്ണമായത് വരുന്നത്. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിലെ നമ്മുടെ ചിന്തകളിലെ പലപ്പോഴും നാം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. പക്ഷേ ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നാം അത് റിസീവ് ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കാരണം മറിയ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ അവളുടെ അരികിൽ വന്നിട്ട് പറയുക, ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു, നിന്റെ ഉദരത്തിൽ ഹല്ലേലൂയ ഒരു പൈതൽ ഹല്ലേലൂയ യേശു നിന്ന് പുറപ്പെട്ടു വരുമെന്ന് മറിയോട് പറയുമ്പോൾ മറിയ അത് റിസീവ് ചെയ്യുവാൻ മതിയായതാകുന്നു. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തെ റിസീവ് ചെയ്യുവാൻ നിന്നെ തന്നെ ഒന്ന് ഒരുക്കുവാൻ കർത്താവെ, ആത്മനിലങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. 100 മേനി ബലം കൊയ്യുവാൻ തക്ക വേണം, കല്ലായുള്ളതിനെയെല്ലാം മാറ്റി മാംസമായ ഒരു ഹൃദയം നീ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പഴയ അവസ്ഥകളെയും മാറ്റി അവൻ പുതുതൊന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചെയ്യുന്നു. ഹല്ലേലൂയ. പുതുതായൊന്ന് ചെയ്യുവാൻ അവൻ മതിയായവനാകുന്നു. ഹല്ലേലൂയ. അതെ, സകലതും പുതുതാക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. ഒന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ മതിയായതാകുന്നു. അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാകുന്നു. ഇന്ന് ഉള്ളതിനേക്കാൾ ഇരട്ടി, കുറഞ്ഞത് ഇരട്ടി പങ്കെങ്കിലും അഭിഷേകമായാലും ഹല്ലേലൂയ, ആത്മീകമായ അനുഗ്രഹങ്ങളാലും ഹല്ല ഭൗതിക അനുഗ്രഹങ്ങളാലും ഇരട്ടിപ്പങ്ക് നിങ്ങളെ അനുഗ്രഹിപ്പാൻ മതിയായ ഒരു കർത്താവാകുന്നു. ഹല്ലേലൂയ. അതേപോലെ നിനക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞാലേ ചുരുങ്ങിയ അവസ്ഥകളിൽ എഴുത്തിനെ പോലെ കാലാപറക്കി നടക്കുന്ന അവസ്ഥകളാണ് എങ്കിൽ, അല്ല ചിലരെന്നെ കേൾക്കുന്നുണ്ട്, സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്ത നിമിഷം പലപ്പോഴും ടെമ്പററി പോസ്റ്റിൽ ജോലി ചെയ്തിട്ട് ഹല്ലേലൂയ മാറി മാറി പോകുന്ന ടെമ്പററി ആയി ജോലി ചെയ്യുന്ന വ്യക്തി. ഹല്ലേലൂയ. നിങ്ങൾക്ക് പെർമനൻ്റായ ഒരു വരുമാന മാർഗത്തെ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇന്ന് ചലിക്കുക. അതിനനുകൂലമായ ചില ഗവൺമെൻറ്റിൻ്റെ പേപ്പറുകളെയൊക്കെയും ദൈവം അങ്ങൊക്കെ അനുകൂലമാക്കി തരിക. ഹല്ലേലൂയ. പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ടെമ്പററി പോസ്റ്റിങ്ങിലായിട്ട് കുറേ നാളുകളായി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ പേപ്പറുകളെ കർത്താവ് ഇന്ന് ഈ ദിവസം തന്നെ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാവുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ
മതിയായ ഒരു കർത്താവാകുന്നു ഇന്ന് നിങ്ങൾക്ക് ഉള്ളത്. ഹല്ലേലൂയ. അതേ ഈ വചനം ഇന്ന് നിങ്ങളുടെ വചനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. കാരണം സകലത്തെയും ഉളവാക്കിയ ദൈവം അവൻ്റെ വാക്കിനാൽ ഉളവാക്കിയ ആ കർത്താവ് നിങ്ങളെ എന്ത് വിഷയവുമായിക്കൊള്ളട്ടെ, അതിനെ മതി അവൻ ആ പോരായ്മ നികത്തുവാൻ മതി. അവൻ്റെ മഹിമാധനത്തിന് ഒത്തവണ്ണമാണ്. ഹല്ലേലൂയ. അവൻ തരുമ്പോൾ ചുരുക്കമായി തരുന്ന ദൈവമല്ല, അവൻ മൾട്ടിപ്ലൈ ചെയ്ത് ആ കവിഞ്ഞ് ഒഴുകുന്ന ഒരു ലെവലിലേക്ക് ആത്മീകവും ഭൗതികമായ അനുഗ്രഹത്താൽ അവൻ നിങ്ങളെ നിറക്കുക. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ആ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾക്ക്, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. അപ്പ, ഈ ജീവിതങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ ഇടപെട്ട് അവിടെ നിന്ന് അങ്ങയുടെ സമൃദ്ധിയായ ജീവനവരുടെ മേൽ നൽകുകയും ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് എല്ലാം ആത്മീക ഭൗതികമായ ഒരു വർധനവിൻ്റെ അവസ്ഥയിലേക്ക് കർത്താവേ നീ അവിടെ ചെയ്തെടുക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പ, രോഗികളെ നീ സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഷുഗർ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ, കിഡ്നി സ്റ്റോൺ ആയിരിക്കുന്ന ജീവിതങ്ങളെ, അതുപോലെ കർത്താവേ അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പാരലൈസ് ആയിട്ട് ഒരു സൈഡ് ഹെമി പാരലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ജീവിതങ്ങളെ എല്ലാം അവിടുന്ന് കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. കാരണം അവൻ്റെ വചനത്താൽ നിന്ന് വിടുവിപ്പാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ നമ്മളോട് ഇടപെട്ടത് അവൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അവൻ്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം തീർത്തു തരിക എന്ന. ഹല്ലേലൂയ. കാഴ്ച ഇല്ലാത്തവർക്ക് അവൻ കാഴ്ചയെ നൽകിയ, ചെവി കേൾക്കാൻ വയ്യാത്തവർക്ക് അവൻ ചെവിയെ തുറക്കുകയാകുന്നു, സംസാരിപ്പാൻ കഴിവില്ലാത്തവർക്ക് അവൻ സംസാരിപ്പാനുള്ള കഴിവിനെ തരികയാകുന്നു, ജോലിയില്ലാത്തവർക്ക് അവൻ ജോലിയെ തരികയാകുന്നു, പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവൻ പഠിപ്പാൻ ബുദ്ധിയുള്ളവരാക്കി മാറ്റുകയാകുന്നു, ജോലിയില്ലാത്തവർക്ക് അവൻ ജോലിയെ നൽകിയ. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകളെ മുഴുവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ അവൻ മാറ്റി. ഹല്ലേലൂയ. കാരണം ചെങ്കടലിൽ ഇസ്രായേൽ ജനതയ്ക്ക് കടന്നു വരുവാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ അത് രണ്ടായി പിളർന്നതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ മാറ്റി അവൻ്റെ മഹിമാധനത്തിനൊത്ത വേണം അവൻ നിങ്ങളെ ക്രിസ്തയേശുവിൽ ഹല്ലേലൂയ അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. കർത്താവേ, മക്കൾ കേൾക്കുന്ന ഓരോ മക്കളെയും ക്രിസ്തയേശുവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ആത്മീക ഭൗതികമായ എല്ലാ മേഖലകളെയും അവിടെ നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. മാനം മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങയ്ക്കാവുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഇതേ ചാനലിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും കർത്താവിൻ്റെ വചനം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം നമ്മളേവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.